എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ സാധാരണ നമ്മൾ രാത്രിയിലാണ് അപ്പത്തിന് വേണ്ടിയിട്ട് മാവരച്ച് വെക്കുന്നത്. എന്നിട്ട് രാവിലെ അത് നല്ലതായിട്ട് പതിഞ്ഞ് പൊങ്ങി വരുമ്പോൾ നമ്മൾ അതിനുശേഷമാണ് നമ്മൾ അതെടുത്ത് അപ്പം ഉണ്ടാക്കുന്നത്. അപ്പൊ രാത്രി അരയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് മുന്നേ തന്നെ 3-4 മണിക്കൂറെങ്കിലും മുന്നേ തന്നെ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടാണ് നമ്മൾ രാത്രിയിൽ അരച്ചു വെക്കുന്നത്. രാത്രിയിലാണ് ഓർക്കുന്നത് ഇപ്പൊ രാവിലെ നമുക്ക് അപ്പം ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, രാത്രി തന്നെ നമുക്ക് ഈ പച്ചരിയും ഇത് അപ്പത്തിന് വേണ്ടുന്ന ഇതെല്ലാം കൂടെ നമുക്ക് രാത്രിയിൽ കുതിർക്കാൻ വെക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ രാവിലെ അരച്ചിട്ട് അന്നേരം തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് രാവിലെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് 250 ml ഒരു കപ്പില് 1 കപ്പ് പച്ചരി എടുത്തു. നമുക്ക് ഏത് അളവ് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. ഗ്ലാസ് എടുക്കുവാണെങ്കിൽ ഗ്ലാസ്സിൽ അളന്നെടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകാം. അപ്പൊ ഇത് നന്നായിട്ട് കഴുകിയെടുത്തു. അപ്പൊ രാവിലെ ഇത് കഴുകത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് കഴുകണം. രാത്രിയിലാണ് ഇത് വെള്ളത്തിലിടേണ്ടത്. അപ്പൊ രാത്രി വെള്ളത്തിലിടുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് ഇത് കഴുകി വയ്ക്കണം. അപ്പൊ ഇത് നന്നായിട്ട് കഴുകി ഇനി ഇതില് 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർക്കാം. 1/2 കപ്പ് ചിരകിയ തേങ്ങ, നമ്മൾ 1 കപ്പ് പച്ചരിയാണ് എടുത്തത്. അപ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്തു. ഇനി ഈ കപ്പിൽ തന്നെ 1/2 കപ്പ് ചോറും കൂടി ചേർക്കാം. ചുവന്നരിയുടെ ചോറ് ആയതുകൊണ്ട് അപ്പത്തിന് നല്ല വെളുത്ത നിറം വരത്തില്ല. അപ്പത്തിന് നല്ല വെള്ള നിറം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ള അരിയുടെ ചോറിടണം. ഇനി ഇതിൽ 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർക്കാം. ഇതിൽ കുറച്ച് വെള്ളം എല്ലാം കൂടി, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ 1 കപ്പ് വെള്ളമാണ് ചേർത്തത്. നമ്മൾ അരി അളന്നെടുത്ത ആ 1 കപ്പിൽ 1 കപ്പ് വെള്ളം ചേർത്തു ഉണ്ടോ. അപ്പം വെള്ളം ഇതിനകത്ത്, ഇപ്പം നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് രാവിലെ അരയ്ക്കുന്നത്. ഇതിനകത്ത് കൂടുതൽ വെള്ളം ചേർക്കണ്ട. ഇതിൻ്റെ 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തത്. ഇപ്പം കണ്ടോ ആ വെള്ളത്തിൽ ഇതെല്ലാം മുങ്ങിക്കിടക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് രാവിലെ നമുക്കിതെടുത്ത് അരയ്ക്കാം. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇത് അപ്പം ഉണ്ടാക്കുകയും ചെയ്യാം. ഇന്നിപ്പോൾ രാവിലെ ആയി, ഇനി നമുക്കിത് രാവിലെ എടുത്ത് അരയ്ക്കാം. ആ വെള്ളമൊക്കെ ഇതിനകത്ത് ഇപ്പം അരിയൊക്കെ കുതിർന്നപ്പം വെള്ളമൊന്നും ഒരുപാടില്ല. 1 കപ്പ് വെള്ളമല്ലേ ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിത് അരയ്ക്കാം. വേണ്ട, അപ്പം ഇതിനകത്ത് ഇത്രയും വെള്ളം നിൽപ്പുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ അവസാനം മാവ് കലക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കലക്കും. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം, 1/4 കപ്പ് വെള്ളം ഇതിൽ നിന്നൊന്ന് അരിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് അരച്ചെല്ലാം കഴിയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും കൂടി വെള്ളം പാകത്തിന് വേണമെന്നുണ്ടെങ്കിൽ അന്നേരം ഇതുകൂടെ ചേർക്കാം. അല്ലെങ്കിൽ അരയ്ക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വേണമെന്ന് തോന്നുവാണെങ്കിൽ ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത് അരിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ഇന്നലെ നമ്മൾ ഇട്ടപ്പോൾ അതിനകത്ത് തേങ്ങയും അരിയും അതെല്ലാം ഉണ്ടല്ലോ. അപ്പം അത് നമ്മൾ അതിൻ്റെ പൊടിയൊക്കെ കാണും. അപ്പോൾ ഇത് അരിച്ചിട്ടാണ് ഞാനിത് മാറ്റി വെച്ചിരിക്കുന്നത്. കാരണം ഇതെല്ലാം അരച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ചേർക്കുവാണെങ്കിൽ അതിനകത്ത് അരിയൊക്കെ കാണുമല്ലോ. അപ്പം അതുകൊണ്ട് ഇത് അരിച്ച് മാറ്റി വെച്ചു. നന്നായിട്ട് അരച്ചു. നമ്മൾ നേരത്തെ കുറച്ച് വെള്ളം മാറ്റി വെച്ചു, 1/4 കപ്പ് വെള്ളം. അത് ഈ മിക്സിയുടെ ജാറിലൊഴിച്ചിട്ട് എല്ലാം വേണ്ട കുറച്ച് ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ 1/4 കപ്പ് വെള്ളം എല്ലാം എടുത്തില്ല, കുറച്ച് വെള്ളമേ എടുത്തുള്ളൂ. അങ്ങനെ ബാക്കി ഇത്രയും വെള്ളമുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ അടച്ചു വെക്കണം. 1 മണിക്കൂർ അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് മാവ് പൊങ്ങി വരും. ഉപ്പൊക്കെ അന്നേരം ഇട്ടാൽ മതി, വേണമെങ്കിൽ ഇപ്പോഴേ ഉപ്പിടാം. അപ്പം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മാവിൽ ഉപ്പൊക്കെ ഇട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് കലക്കുമല്ലോ. അപ്പം വെള്ളം കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അപ്പോഴീ വെള്ളം ചേർക്കാം. പല അരിയാവുമ്പോൾ അതിനകത്ത് ഈ വെള്ളത്തിൻ്റെ അളവിനും വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ അന്നേരം വേണമെന്നുണ്ടെങ്കിൽ അപ്പോഴേ ചേർത്താൽ മതി. ഇനി ഇത് 1 മണിക്കൂർ അടച്ചു വയ്ക്കാം. നമുക്ക് ഈ അപ്പത്തിനൊരു ചമ്മന്തി ഉണ്ടാക്കാം. അതിന് മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, 1 പച്ചമുളക് നീളത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട്, പിന്നെ 3 ചുവന്നുള്ളിയും 2 ആയിട്ട് മുറിച്ച് ഇട്ടു, പിന്നെ 2-3 കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടത്. മറ്റേ മുളക് പൊടിയാണെങ്കിൽ
അവനവൻ്റെ എരിവിനെ അനുസരിച്ച് വേണം ഇടാനും. ഇപ്പൊ പിരിമുളകിന്റെ പൊടിക്ക് അധികം എരിവില്ലല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ ഇത്രയും ഇട്ടത്. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ലതായിട്ട് അരയരുത്, എടുക്കണം രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം. ഒരു ചീനിച്ചട്ടി സ്റ്റൗവിൽ വെച്ചു, സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്, ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുക. ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇടാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് ഇടാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതില് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചമ്മന്തി ഇതിലേക്ക് ഇടാം. ഇതിനോട് ഉപ്പ് നോക്കണം, ഉപ്പ് പാകത്തില് ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. വെള്ളമയം ഒക്കെ ഒന്ന് മാറിയിട്ട് മാറുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ രാവിലെ അരച്ചു വെച്ച മാവാ ഇത്. അപ്പൊ ഇനി നമുക്കിത് തുറന്നു നോക്കാം. കണ്ടോ, ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒരു മണിക്കൂർ കഴിയുമ്പം ഇത് നന്നായിട്ട് പൊങ്ങി വന്നില്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം, അരമണിക്കൂർ കൂടെ ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി ഇതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തു. നന്നായിട്ട് ഇതൊന്ന് ഇളക്കാം. അന്നേരം നമ്മൾ എടുത്തതിനെക്കാട്ടിലും കുറച്ചും കൂടി മാവ് ഒന്ന് കുറുകിയിട്ടുണ്ട്. അപ്പൊ നന്നായിട്ടങ്ങ് കുറുകിയിരിക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം എടുത്ത വെള്ളം എല്ലാം എടുത്തിട്ടില്ലായിരുന്നു, നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഇതിപ്പം പാകം. ഇനി ഇതിൽ ഒരല്പം സോഡാ പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ നേരത്ത് മാത്രം ഇത് ചേർത്താൽ മതി. അപ്പോൾ ഇത് കാൽ ടീസ്പൂൺ ഒന്നും ഇല്ല, അതിലും താഴേ ഉള്ളൂ, കുറച്ച് മാത്രം. അതും കൂടി ചേർത്ത് ഇളക്കി. ഇനി നമുക്ക് ഇത് ദോശക്കല്ലിൽ ഒഴിക്കാം. ദോശക്കല്ല് ചൂടായി, അതിലേക്ക് എണ്ണ തേക്കാം. ഇതിലേക്ക് നമുക്ക് അപ്പത്തിന്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പച്ചട്ടിയിൽ ഒഴിച്ചാലും മതി, ഞാനിവിടെ ദോശക്കല്ല എടുത്തത്. കുമ്പളകളൊക്കെ വന്നു, ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമുക്കിത് തുറന്നു നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറായി. നല്ല സോഫ്റ്റ് ആയത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറായി. ദോശക്കല്ലിൽ എണ്ണ തേച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെക്കാം. നമുക്കിനി തുറന്നു നോക്കാം. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം. നല്ല സോഫ്റ്റ് ആണ് ഈ അപ്പത്തിന്. അങ്ങനെ നമ്മളുടെ രുചികരമായ അപ്പവും ചമ്മന്തിയും തയ്യാറായി. ഈ അപ്പവും ഈ ചമ്മന്തിയും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആണ്, അതുപോലെ നല്ല എളുപ്പവുമാണ് ഇത് തയ്യാറാക്കാൻ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി.